മലയാള നാടകത്തെ ചുവപ്പിച്ച നാലക്ഷരമായ കെ പി എസ് സി എന്ന വികാരത്തെ നാടാകെ പാടി വളർത്തിയ ഗായിക കെ പി എസ് സി സുലോചന എന്ന കെ സുലോചന. നാടകഗാനങ്ങളിലെ സ്ത്രീ ശബ്ദമെന്നാൽ മലയാളിക്ക് സുലോചനയാണ്. വിപ്ലവ ഗാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ സ്വാഭാവികമായി കടന്നുവരുന്ന ശബ്ദങ്ങളിലൊന്നാണ് കെ പി എസ് സി സുലോചനയുടേത്. ഒ എൻ വിയും വയലാറും എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട നാടകഗാനങ്ങളുടെ ആ സുവർണകാലം ഏത് മലയാളിയുടെയും അഭിമാനവും ഗൃഹാതുരതയുമാണ്. അമ്പിളിയമ്മാവ, ചെപ്പ് കിലുക്കണ ചങ്ങാതി, എന്തമ്മേ കൊച്ചുതുമ്പി, തലയ്ക്കുമീതേ ശൂന്യാകാശം, വെള്ളാരം കുന്നിലെ വള്ളിക്കുടിലിനുള്ളിലിരിക്കും, മാൻകിടാവേ മാൻകിടാവേ, അങ്ങനെ എത്രയെത്ര രോമാഞ്ചങ്ങൾ. അഞ്ചു പതിറ്റാണ്ട് ദൈർഘ്യമുള്ള കലാജീവിതത്തിന് ഉടമയായിരുന്നു കെ പി എസ് സി സുലോചന. മാവേലിക്കര കോട്ടയ്ക്കകം തെരുവിൽ കുളത്തിൽ കിഴക്കതിൽ പോലീസ് കോൺസ്റ്റബിളായിരുന്ന എം കെ കുഞ്ഞുകുഞ്ഞിൻ്റെയും കല്യാണിയമ്മയുടെയും മകളായി 1938 April 10 ജനിച്ച സുലോചനയുടെ ഗുരു തടിയൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ചെറുപ്പം മുതലേ സംഗീതം അഭ്യസിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ ബാലലോകം പരിപാടിയിലൂടെ പ്രൊഫഷണൽ രംഗത്തേക്ക് പ്രവേശിച്ചു. മുൻശ്രീ പരമപിള്ളയുടെ അധ്യാപകൻ എന്ന നാടകത്തിൽ പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ചാണ് നാടകരംഗത്തേക്ക് കാലൂന്നിയത്. ഈ സമയത്താണ് കെ പി എസ് സിയിലേക്ക് ക്ഷണം വരുന്നത്. സുലോചനയെ കെ പി എസ് സിയിലേക്ക് കൊണ്ടുവന്ന കഥ നാടക സംഘത്തിന്റെ സ്ഥാപകനായ ജനാർദ്ദനക്കുറുപ്പ് മുൻപ് വിവരിച്ചത് ഇങ്ങനെയാണ്. പാടി അഭിനയിക്കാൻ ഒരു നടിയെ തേടി നടത്തിയ അന്വേഷണമാണ് സുലോചനയിൽ ചെന്നെത്തിയത്. തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ പതിവായി പാടാനെത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുളിമൂട് ജംഗ്ഷനിലാണ് അവർ താമസിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാമെന്ന് സഹപ്രവർത്തകരായ രാജഗോപാലും അഡ്വക്കേറ്റ് കെ എസ് രാജാമണിയുമാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ മൂവരും കൂടി വീട്ടിലെത്തുമ്പോൾ അവിടെ സുലോചന മാത്രം, ലോലഗാത്രിയായ ഒരു സുന്ദരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാടാൻ വരണം, പാടി അഭിനയിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാമെന്നായിരുന്നു സുലോചനയുടെ മറുപടി. കയ്യിലിരുന്ന 10 രൂപ ഞാൻ സുലോചനയ്ക്ക് അഡ്വാൻസായി നൽകി. രാജഗോപാലിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കൂടുതൽ ആർഭാടത്തോടെ 25 രൂപ നൽകി. പക്ഷേ സുലോചന അത് വാങ്ങാൻ മടിച്ചു. അന്ന് വൈകിട്ട് തന്നെ സുലോചന അച്ഛനുമൊത്ത് ഞങ്ങളെ കാണാനെത്തി. അങ്ങനെയാണ് സുലോചന കെ പി എസ് സിയിൽ എത്തിയത്. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള കെ പി എസ് സിയിലേക്ക് വിടാൻ കോൺഗ്രസ്സുകാരനായ അച്ഛൻ ആദ്യം വിസമ്മതിച്ചിരുന്നു. എന്നാൽ സഹോദരൻ കൃഷ്ണൻകുട്ടിയുടെ പ്രോത്സാഹനമാണ് സുലോചനയ്ക്ക് വഴിത്തിരിവായത്. 1951 എന്റെ മകനാണ് ശരി എന്ന നാടകത്തിലൂടെയാണ് കെ പി എസ് സിയിൽ സുലോചന തുടക്കമിട്ടത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ മന്നുന്തരം വരെയുള്ള 10 നാടകങ്ങളിൽ അഭിനയിക്കുകയും പാടുകയും ചെയ്തു. April 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്ന് സുലോചന കെ പി എസ് സി വിട്ടു. തുടർന്ന് വിവിധ സമിതികളുടെ നാടകങ്ങളിൽ പാടുകയും അവയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് സംസ്കാര എന്ന പേരിൽ നാടകസമിതി രൂപീകരിക്കുകയും 10 നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കാലം മാറുന്നു എന്ന സിനിമയിൽ കെ എസ് ജോർജിൻ്റെ കൂടെ ആമലർ പൊയ്കയിൽ എന്ന യുഗ്മഗാനം പാടിക്കൊണ്ടായിരുന്നു സുലോചന സിനിമാഗാനരംഗത്തെത്തുന്നത്. ഇതേ ചിത്രത്തിൽ സത്യന്റെ നായികയായി വേഷമിട്ടതും സുലോചനയായിരുന്നു. രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ അതിലും 2 ഗാനങ്ങൾ സുലോചന ആലപിച്ചു. സുലോചനയെ ശ്രദ്ധേയമാക്കിയ കഥാപാത്രങ്ങളായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ സുമം, മുടിയനായ പുത്രനിലെ പുലയി എന്നിവയൊക്കെ. കാലം മാറുന്നു, അരപ്പവൻ, കൃഷ്ണകുചേല എന്നീ സിനിമകളിൽ അഭിനയിച്ചു. സിനിമയിൽ 14 പാട്ടും പാടിയിട്ടുണ്ട്. ഇതിൽ ആമലർ പൊയ്കയിൽ
1955 കാലം മാറുന്നു എന്ന സിനിമയിലേത്. 1958 രണ്ട് ഡങ്ങടിയിലെ തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ എന്നിവ ശ്രദ്ധേയമായ ഗാനങ്ങളാണ്. രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ 17 തന്റെ 67 വയസ്സിൽ ഊർജസ്വലയായ ആ ഗായിക നമ്മെ കടന്നുപോയി. ആയിരത്തി തൊള്ളായിരത്തി 1999 പ്രൊഫഷണൽ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ അവാർഡ്, പി ജെ ആന്റണി സ്മാരക ഫൗണ്ടേഷൻ അവാർഡ്, 1975 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 97 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, 2000 കേരള സർക്കാരിന്റെ മാനവീയം അവാർഡ്, 2005 ഏപ്രിലിൽ കേരള ഫൈനാൻസ് സൊസൈറ്റിയുടെ അവാർഡ് എന്നിവ കെ പി എ സി സുലോചനയ്ക്ക് ലഭിച്ച പ്രധാന ബഹുമതികളാണ്. അരങ്ങിലെ അനുഭവങ്ങൾ എന്ന ഒരു പുസ്തകം കെ പി എസ് സി സുലോചനയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ ജനകീയ ഗായികമാരിൽ ഒരാളും സിനിമാ നാടക അഭിനേത്രിയുമായിരുന്ന കെ പി എസ് സി സുലോചനയെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് അംശു വി എസ് വർക്കല. ദിനവൃത്താന്തത്തിന്റെ താളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.